പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശങ്ങൾ കരാറുകാരൻ പാലിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും മെമ്പർമാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ടാർ മിക്സിംഗ് പ്ലാന്റ് ഉപരോധിച്ചു. കാരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിതയുടെയും മെമ്പർമാരും നാട്ടുകാരുമാണ് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാനപാത പ്രവൃത്തി ഏറ്റെടുത്ത ശ്രീധന്യ കൺസ്ട്രക്ഷൻസിന്റെ ടാർ മിക്സിംഗ് പ്ലാന്റ് ഉപരോധിച്ചത്. കാരശ്ശേരി പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാനപാതയുടെ ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ചുവെങ്കിലും സംസ്ഥാനപാതയിൽ നിന്നും പഞ്ചായത്ത് ഓഫീസിലേക്ക് ഇറങ്ങുന്ന വഴിയും മറ്റ് റോഡുകളിലേക്ക് കടന്നുപോകുന്ന അപ്രോച്ച് റോഡുകളും ഗതാഗത യോഗ്യമാക്കി നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിതയുടെയും യു ഡി എഫ് പഞ്ചായത്ത് മെമ്പർമാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ കരാർ കമ്പനിയായ ശ്രീധന്യ കൺസ്ട്രക്ഷൻസിൻ്റെ കാരശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ടാർ മിക്സിംഗ് യൂണിറ്റ് ഉപരോധിച്ചത്. അപ്രോച്ച് റോഡുകൾ തകർന്നതോടെ നിരവധി പേരാണ് അപകടത്തിൽപ്പെടുന്നത്. ഇതിൽ കൂടുതലും ഇരുചക്രവാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നതെന്നും ഇവർ പറയുന്നു. പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നിരവധി തവണ കരാർ കമ്പനിയായ ശ്രീധന്യ കൺസ്ട്രക്ഷൻ അധികൃതരെ നേരിട്ട് ചെന്ന് പരാതി പറഞ്ഞിട്ടും പ്രശ്നത്തിന് പരിഹാരമില്ലാതായതോടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പർമാരും നാട്ടുകാരും കരാർ കമ്പനിയുടെ ടാർ മിക്സിംഗ് യൂണിറ്റ് ഉപരോധിച്ചത്. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ആരംഭിച്ച ഉപരോധം 11 മണിയോടുകൂടി അവസാനിപ്പിക്കുകയായിരുന്നു. ഉപരോധത്തെ തുടർന്ന് മുക്കം പോലീസും കരാർ കമ്പനിയുടെ ആളുകളും സ്ഥലത്തെത്തി പഞ്ചായത്ത് അധികൃതരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത്. ഉടൻ തന്നെ താൽക്കാലികമായി പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും വരുന്ന ചൊവ്വാഴ്ച രാത്രിയോടുകൂടി അപ്രോച്ച് റോഡ് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കി നൽകുമെന്നും കരാർ കമ്പനിക്കാർ ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത പറഞ്ഞു. സംസ്ഥാന പാത നിർമ്മാണം മൂലം കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ബൈപ്പാസ് റോഡുകൾ ഈ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഗതാഗത യോഗ്യമാക്കി തരുന്നതിന് വേണ്ടി ശ്രീധന്യ കൺസ്ട്രക്ഷൻ കമ്പനിയുമായിട്ട് ഞങ്ങൾ അവരെ ഓഫീസിൽ പോയിട്ട് പലതവണ അവരുമായിട്ട് നേരിട്ട് സംസാരിക്കുകയും ഫോണിൽ കൂടെ പലതവണ വിളിച്ചിട്ടും അവർ ഓരോ ഡേറ്റ് പറഞ്ഞു തന്നിട്ട് അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവുകയാണ്. പക്ഷേ പല രീതിയിലും അവരെ വിളിച്ചിട്ടും അവരുടെ പിന്നെ അധികാരപരമായ രീതിയിൽ തന്നെയാണ് അവർ നമ്മളോട് പല രീതിയിലും സംസാരിച്ചത്. അതിനെതിരെയാണ് ഇങ്ങനെ പഞ്ചായത്ത് യു ഡി എഫ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നാട്ടുകാരെയും കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതിഷേധ പരിപാടി തന്നെ സംഘടിപ്പിച്ചത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കമ്പനീൻ്റെ അവിടുത്തെ അവർ നേരിട്ട് നമ്മളായിട്ട് സംസാരിച്ച് അവർ ഇന്ന് തന്നെ അതിനുള്ളൊരു പരിഹാരം കണ്ടെത്തി തരാ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പ്രതിഷേധത്തിൽ നിന്ന് മാറുന്നത്. പഞ്ചായത്ത് അധികൃതർക്ക് ഉറപ്പു നൽകിയത് പ്രകാരം ഉടൻ താൽക്കാലികമായും ചൊവ്വാഴ്ച രാത്രിയോടുകൂടി അപ്രോച്ച് റോഡുകൾ പൂർണ്ണമായും ടാർ ചെയ്ത് നൽകി പ്രശ്നം പരിഹരിക്കുമെന്ന് കരാർ കമ്പനി അധികൃതരും പ്രതികരിച്ചു. കാരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും പൊതുജനങ്ങളുടെയും അഭ്യർത്ഥന മാനിച്ച് ഇവിടെ വരികയും ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാനേജ്മെൻറ്റ് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നതായിരിക്കും. അടുത്ത ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ ചൊവ്വാഴ്ച രാത്രിയോടുകൂടി ഇതിന് പരിഹാരം ഉണ്ടാക്കുകയും താൽക്കാലികമായി ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്ന് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. ഉപരോധ സമരത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത, പഞ്ചായത്ത് അംഗങ്ങളായ സത്യൻ മുണ്ടയിൽ, ഷാഹിന ടീച്ചർ, സുനിതാ രാജൻ, റുക്കിയ റഹീം, അഷ്റഫ് തച്ചാറമ്പത്ത്, ജംഷിദ് ഒളകര, കുഞ്ഞാലി മമ്പാട്ട് തുടങ്ങിയവരും യു ഡി എഫ് നേതാക്കളായ കെ കോയ, എം ടി സയ്യിദ് ഫസൽ, ജാഫർ ടി എം, ഷിമിൽ ഇ പി, ഫായിസ് കെ, എൽ കെ മുഹമ്മദ്, സാദിഖ് കുറ്റിപ്പറമ്പ് തുടങ്ങിയവരും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.